ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിൽ അപ്പുറമാണ് മെഡിക്കൽ രംഗത്തിന്റെ വികസനം മെഡിക്കൽ രംഗത്ത് ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഈ പശ്ചാത്തലത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം സമ്പ്രദായങ്ങൾ പറയുന്നത് പണ്ടത്തെ വൈദ്യശാസ്ത്രങ്ങൾ പലതും തെറ്റെന്നും അത് ജീവൻ പോലും അപകടപ്പെടുത്തുന്നതുമാണ് എന്നാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിലും പല ചികിത്സാ രീതികൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ബൈബിൾ ചികിത്സാ സമ്പ്രദായങ്ങൾ ആധുനിക മെഡിക്കൽ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടുന്നതായും നമുക്ക് കാണാൻ കഴിയും ആധുനിക കാലഘട്ടത്തെ കണ്ടുപിടുത്തത്തിനു മുമ്പ് നമ്മുടെ ബൈബിളിൽ നിരവധി പ്രതിരോധ മാർഗങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നതാണ് സത്യം ഈ വീഡിയോയിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം പല കാര്യങ്ങളും നമ്മൾ അത്ഭുതപ്പെടുത്തിയേക്കാം ബൈബിളിനുള്ളിൽ ആധുനിക വൈദ്യശാസ്ത്രം എന്താണ് ഉൾക്കൊള്ളുന്നത് എപ്പോഴാണ് ദൈവം പറഞ്ഞതെന്ന് വിശദമങ്ങി നോക്കാം തന്റെ ജനത്തിന്റെ ശാരീരിക ആരോഗ്യം ആഗ്രഹിച്ച ദൈവം മോശ എഴുതിയ ബൈബിളിലെ ആദ്യ അഞ്ച് ഗ്രന്ഥങ്ങളിൽ ഒരു കൽപ്പനയായി നിരവധി ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചഗ്രന്ഥങ്ങളിൽ അറുനൂറ്റി പതിമൂന്ന് കൽപ്പന ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളിൽ ഇരുന്നൂറ്റി പതിമൂന്ന് എണ്ണവും ചികിത്സാ നടപടി ക്രമങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ഇങ്ങനെ ദൈവം തന്നിട്ടുള്ള രീതികൾ ഓരോന്നായി നോക്കാം മോശ ഈജിപ്ഷ്യൻ ബാബിലോണിയൻ ചികിത്സാരീതികൾ പിന്തുടരുകയും അഞ്ച് ഗ്രന്ഥങ്ങളിൽ വൈദ്യശാസ്ത്രം രചിക്കുകയും ചെയ്തിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത് കാരണം മോശ ഈജിപ്ഷ്യൻ ജ്ഞാനം പഠിച്ച് ഭർമോന്റെ കൊട്ടാരത്തിലാണ് വളർന്നതെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഏഴരണ്ട് ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണാൻ കഴിയും അക്കാലത്ത് ഈജിപ്തുകാർ അസ്ട്രോണോമിക്കൽ ആർക്കിടെക്ചർ തുടങ്ങിയ നിരവധി മേഖലകളിൽ മികവ് പുലർത്തിയിട്ടുണ്ട് ഇസ്രായേൽ ജനങ്ങളും ഈജിപ്തിൽ അടിമകളായിരുന്നു അതുകൊണ്ട് തന്നെ മോശ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഈജിപ്ഷ്യൻ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉൾപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പലരും പറയുന്നു എന്നാൽ ഈജിപ്ഷ്യൻ ചികിത്സാ സമ്പ്രദായങ്ങളും നമ്മുടെ ബൈബിൾ മെഡിക്കൽ സംവിധാനങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നതാണ് സത്യം പാപിറസ് എബേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു പുരാതന പാപിറസ് ചുരുൾ അക്കാലത്തെ മെഡിക്കൽ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കുറിപ്പുകൾ എഴുതിയിരിക്കുന്നു ഇത് പഠിച്ചപ്പോൾ ഈജിപ്ഷ്യൻ ചികിത്സാ രീതികളും നമ്മുടെ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ചികിത്സാ രീതികളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് ഗവേഷകർ പറഞ്ഞു ഉദാഹരണത്തിന് ഈജിപ്ഷ്യൻ വൈദ്യശാസ്ത്രത്തിൽ പല്ലിയുടെ രക്തം പന്നിയുടെ പല്ലുകൾ മൃഗങ്ങളുടെ കൊഴുപ്പ് പന്നിയുടെ ചെവിയിൽ നിന്നുള്ള ദ്രാവകം പാൽ താറാവിൻ്റെ അവശിഷ്ടങ്ങൾ കഴുത പൂച്ച ഹിപ്പോപോട്ടമസ് മുതലായവ മരുന്നിനായി ഉപയോഗിച്ചു എന്നാൽ ഇവയൊന്നും വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ചികിത്സാ രീതികളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം മാത്രമല്ല ആധുനിക വൈദ്യശാസ്ത്ര രീതികൾ അനുസരിച്ച് ഈ ഈജിപ്ഷ്യൻ ലിഖിത ചികിത്സാരീതികൾ പലതും പകർച്ചവ്യാധികൾ ഉണ്ടാക്കുകയും ജീവൻ അപകടപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറയുന്നു ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ മോശ ഒരു പക്ഷേ ബാബിലോണിയൻ ചികിത്സാ സമ്പ്രദായങ്ങൾ സ്വീകരിച്ച് എഴുതിയിട്ടുണ്ടാകുമെന്ന് പക്ഷേ അതുമല്ല ബാബിലോണിയൻ മെഡിക്കൽ സംവിധാനങ്ങളെ പരാമർശിക്കുന്ന ഹമുറാബിയിൽ രോഗപ്രതിരോധ മാർഗങ്ങളൊന്നും അടങ്ങിയിട്ടുള്ള എന്നതാണ് സത്യം എന്നാൽ വിശുദ്ധ ബൈബിളിൽ രോഗപ്രതിരോധത്തിന് നിരവധി മാർഗങ്ങളുണ്ട് വിശുദ്ധ ബൈബിൾ വ്യത്യസ്തമാണെന്ന് ഇതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നമ്മുടെ ബൈബിൾ മെഡിക്കൽ സമ്പ്രദായങ്ങൾ വ്യത്യസ്തമാകുന്നതിന്റെ പ്രധാന കാരണം അവയെല്ലാം ദൈവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മോശ എഴുതിയത് എന്നതാണ് ഈ രോഗപ്രതിരോധ രീതികൾ നമുക്ക് കാണാം ഈ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ സൂക്ഷ്മാണുക്കൾ വഴി രോഗം മറ്റുള്ളവരിലേക്ക് പകരുമെന്ന് ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു രോഗം പടർന്നാൽ അത് ഭാഗ്യദോഷം കൊണ്ടോ പ്രേത അശുദ്ധാത്മാക്കൾ മൂലമോ ആണെന്നവർ കരുതി എന്നാൽ വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്ന എല്ലാ മെഡിക്കൽ രീതികളും രോഗാണുക്കളെ കൊല്ലാനും രോഗങ്ങളെ തടയാനും ലക്ഷ്യമിടുന്നതായി നമുക്ക് കാണാൻ കഴിയും കാരണം വിശുദ്ധ ബൈബിൾ പ്രതിരോധ നടപടികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അവയിൽ ചിലത് നമുക്ക് നോക്കാം ആദ്യത്തേത് പൊട്ടിയ മൺപാത്രങ്ങളാണ് ലേവി പുസ്തകം ആറിന്റെ ഇരുപത്തിയെട്ടിൽ അത് പാചകം ചെയ്ത മൺപാത്രം തകർക്കണം ചെമ്പ് പാത്രത്തിൽ പാചകം ചെയ്തതാണെങ്കിൽ അത് വൃത്തിയാക്കുകയും വെള്ളം ഉപയോഗിച്ച് കഴുകുകയും വേണം അതായത് ബലി പാകം ചെയ്ത ശേഷം മൺപാത്രമാണെങ്കിൽ പൊട്ടിക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നു പാചകത്തിൽ മൺപാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചെറിയ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് അതിന് കാരണം രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മൺപാത്രങ്ങൾ കഴുകിയാലും അദൃശ്യമായ രോഗാണുക്കൾ ആ വിള്ളലുകളിൽ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തകർക്കാൻ ദൈവം കൽപ്പിച്ചു അതേസമയം ചെമ്പ് പാത്രത്തിൽ വിള്ളലുകൾ ഉണ്ടാകില്ല എളുപ്പത്തിൽ പൊട്ടുന്നതുമില്ല കഴുകിയാൽ രോഗാണുക്കൾ നശിക്കും അതിനാലാണ് അത് കഴുകി വീണ്ടും ഉപയോഗിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് മൂവായിരത്തി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പൊട്ടിയ പാത്രങ്ങളുടെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതായി നമുക്ക് കാണാം അടുത്തത് മൃഗങ്ങളിൽ നിന്നുള്ള പകർച്ചവ്യാധി നിലത്ത് ഇഴയുന്ന ഇഴജാതിയിൽ നിങ്ങൾക്ക് അശുദ്ധമായവ ഇവ പെരുചാഴി എലി അതാത് വിധം ഉടുമ്പ് അളുങ്ക് ഓന്ത് പല്ലി അരണ തുരവൻ എല്ലാ ഇഴജാതിയും വെച്ച് ഇവ നിങ്ങൾക്ക് അശുദ്ധം ഇവ ചത്തശേഷം അവയെ തൊടുന്നവനെല്ലാം വരെ അശുദ്ധനായിരിക്കണം ചത്തശേഷം അവയിലൊന്ന് ഏതിന്മേലെങ്കിലും വീണാൽ അതൊക്കെ അശുദ്ധമാകും അത് മരപാത്രമോ വസ്ത്രമോ തോലോ ചാക്കുശീലയോ വേലയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രമോ എന്തായാലും ശരി വെള്ളത്തിലിടണം അത് സന്ധ്യ വരെ അശുദ്ധമായിരിക്കും പിന്നെ ശുദ്ധമാകും അവിൽ യാതൊന്നെങ്കിലും മൺപാത്രത്തിനകത്ത് വീണാൽ അതിനകത്തുള്ളതൊക്കെയും അശുദ്ധമാകും നിങ്ങളത് ഉടച്ചു കളയണം ലൈവിപുസ്തകം പതിനൊന്നിന്റെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉള്ള വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണാൻ കഴിയും ഈ വാക്യങ്ങൾ കാണുമ്പോൾ എലി ആമ ഉടുമ്പ് പല്ലി എന്നിവ അശുദ്ധമാണെന്നും അവ ചത്തതിന് ശേഷം സ്പർശിച്ചാലോ അശുദ്ധമാകുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എലിപ്പനി പോലുള്ള രോഗങ്ങൾ പടരുന്നത് ഇത്തരത്തിലുള്ള മൃഗങ്ങളിലൂടെയാണെന്ന് ഇന്നത്തെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് എന്നാൽ ശാസ്ത്രയുഗത്തിന് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഇസ്രായേൽ ജനത്തോട് ഇവ കൽപ്പിച്ചിട്ടുണ്ട് ഈ ചത്തത് വീഴുന്ന പാത്രങ്ങളും വസ്തുക്കളും വെള്ളത്തിൽ കഴുകി ശുദ്ധീകരിച്ചാൽ രോഗാണുക്കൾ അകറ്റാൻ കഴിയുമെന്ന് ദൈവം പറഞ്ഞു നമ്മൾ മുമ്പ് കണ്ടതുപോലെ മൺപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലായതിനാൽ തകർക്കണമെന്ന് ദൈവം കൽപ്പിച്ചതും നാം കണ്ടു ഹോ എത്ര അത്ഭുതമല്ലേ ഇന്നത്തെ വൈദ്യശാസ്ത്രവും അന്നത്തെ രോഗപ്രതിരോധവും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു നോക്കിക്കേ അത്ഭുതമല്ലേ മൂന്നാമത്തേത് താനെ ചത്രമൃഗമാണ് ലേവ്യ പുസ്തകം ഏഴിന്റെ ഇരുപത്തിനാലിൽ താനെ ചത്ത മൃഗത്തിന്റെ കൊഴുപ്പ് കടിച്ചു കയറിയ മൃഗത്തിന്റെ കൊഴുപ്പും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ ഒരിക്കലും അത് കഴിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഒരു മൃഗം സ്വയം ചത്താൽ അത് അസുഖം ബാധിച്ച് ചത്തതായിരിക്കാം എന്തെങ്കിലും അപകടം മൂലമാണ് ചത്തതെങ്കിൽ കാലക്രമേണ അതിന്റെ ശരീരത്തിൽ രോഗാണുക്കൾ പൊരുകയും അത് അഴുകാൻ തുടങ്ങുകയും ചെയ്യും അതിനാൽ നമ്മൾ അത് കഴിച്ചാൽ അത് കഴിക്കുന്ന ആൾക്ക് മൃഗത്തിന്റെ രോഗമോ പകർച്ചവ്യാധിയോ ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ തനിയെ ചാകുന്ന മൃഗത്തെ ഭക്ഷിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചു നാലാമതായി ബി സി ആയിരത്തി നാന്നൂറുകുള്ളിൽ ദൈവം കൊടുത്ത കൽപ്പനയാണ് നിങ്ങൾക്ക് പ്രഭാത കർമ്മത്തിന് പോകാനുള്ള ഏറ്റവും നല്ല സ്ഥലം പാളയത്തിന് പുറത്തായിരിക്കണം നിങ്ങളുടെ ആയുധങ്ങളോട് കൂടെ ഒരു കോലും ഉണ്ടായിരിക്കണം വിസർജനത്തിന് പോകുമ്പോൾ മണ്ണ് കുഴിച്ച് വിസർജനം മറയ്ക്കണമെന്ന് ദൈവം കൽപ്പിച്ചു നിങ്ങൾ ചോദിക്കാം ഷെ ഇതൊക്കെ ഒരു കൽപ്പനയാണോ എന്നൊക്കെ അറിയാമോ ശുചിമുറികൾ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ പല രോഗത്താൽ പൊറുതിമുട്ടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോക ചരിത്രത്തിൽ കോളറ ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്നുള്ള മനുഷ്യ മരണത്തിന്റെ ഒരു പ്രധാന കാരണം ടോയ്ലറ്റ് സൌകര്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ നോക്കൂ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ ടോയ്ലറ്റ് ശുചിത്വത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ട് മരുഭൂമിയുടെ യാത്ര ചെയ്ത ജനങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് മൃഗങ്ങളെപ്പോലെ കാണുന്നിടത്തെല്ലാം ടോയ്ലറ്റ് ആയി ഉപയോഗിക്കാൻ ദൈവം അനുവദിച്ചില്ല കാരണം അവരുടെ കുട്ടികൾ പല രോഗങ്ങളാൽ പിടിപെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനാൽ തങ്ങളുടെ ക്യാമ്പിന് പുറത്ത് അതായത് താമസിക്കുന്ന സ്ഥലത്തിന് പുറത്ത് നല്ല ദൂര സ്ഥലത്ത് ടോയ്ലറ്റായി ഉപയോഗിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു അത് പോകുന്നതിന് ഒരു കൊച്ചു കോലിന്റെ സഹായത്തോടെ മാലിന്യം മൂടുക എന്ന് ദൈവം കൽപ്പിച്ചു വായുവിലൂടെ രോഗാണുക്കൾ പടരുന്നത് തടയാൻ ഇതിലൂടെ പറ്റും ഈച്ച കൊതുക് തുടങ്ങിയ പ്രാണികൾ വഴി രോഗങ്ങൾ പടരുന്നത് തടയാൻ കഴിയും അങ്ങനെ ദൈവം തന്റെ മക്കളായ ഇസ്രായേൽ ജനതയെ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിച്ചു തന്റെ ജനത്തിന്റെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല അവരുടെ ശാരീരിക ആരോഗ്യത്തിൽ പോലും ദൈവം ശ്രദ്ധിച്ചിരുന്നതായി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അഞ്ചാമത്തേത് മൃഗങ്ങളുടെ മാലിന്യം ലേവിയ പുസ്തകം നാലിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ കാളയുടെ തൊലി അതിന്റെ മാംസം അതിന്റെ തലയും തുടകളും കൂടലും ചാണകവും പാളയത്തിനു പുറത്ത് ചാരമൊഴിച്ച് ശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോകണം മരത്തഴികളിൽ തീ കത്തിച്ച് ചിതാപസ്പം എറിയുന്ന സ്ഥലത്ത് കത്തിക്കാൻ ദൈവം ഉത്തരവിട്ടു ഈ മൃഗബലികൾ ഭക്ഷണത്തിനായി ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്ന മാംസം ക്ഷേത്രത്തിന് പുറത്ത് എറിഞ്ഞു കളയരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ഇതിലൂടെ ദൈവം തന്റെ ജനത്തെ സംരക്ഷിച്ച് അങ്ങനെ മാലിന്യങ്ങൾ അഴുകി ദുർഗന്ധം അമിക്കുകയും അതിൽ പ്രാണികൾ മേയുകയും രോഗാണുക്കൾ വായുവിൽ പറന്ന് ആളുകൾ രോഗത്താൽ ബുദ്ധിമുട്ടുകയും ചെയ്യാതിരിക്കാൻ അക്കാലത്ത് ദൈവം ഈ കാര്യങ്ങൾ പറഞ്ഞു അക്കാലത്ത് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു അഴുകിയ മാലിന്യത്തിൽ രോഗാനുക്കൾ അടങ്ങിയിട്ടുണ്ടെന്ന് അക്കാലത്ത് മൈക്രോസ്കോപ്പുകൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തെ പോലും സർവ്വജ്ഞാനിയായ ദൈവം തൻ്റെ ജനത്തോട് കാര്യങ്ങൾ പറയുകയും അവ എഴുതുകയും ചെയ്തു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും അഞ്ഞൂറ് വർഷത്തിന് മുമ്പെങ്കിലും ഇതൊക്കെ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് അറിയില്ല പക്ഷേ മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം മിസ്രായേൽ ജനത്തിന് ഈ കൽപ്പന കൊടുത്തു അടുത്തത് എട്ടാം ദിവസത്തിലെ പരിശോധന പരിശേധന അല്ലെങ്കിൽ സുന്നത്ത് എന്നത് പുരുഷലിംഗത്തിന്റെ മുന്നിലുള്ള അഗ്രചർമ്മം നീക്കം ചെയ്യുന്നതാണ് ഉൽപ്പത്തി പതിനേഴിന്റെ പന്ത്രണ്ടിൽ നിങ്ങളുടെ ഇടയിൽ തലമുറ തലമുറയായി ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും എട്ടാം ദിവസം പരിചേതന ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചു ഓരോ എബ്രായം ആൺകുട്ടിയും ജനിച്ച് എട്ടാം ദിവസം പരിചേതന ചെയ്യണമെന്ന് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദൈവം എട്ടാം ദിവസം എന്നിങ്ങനെ പറയുന്നതെന്ന് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടുത്തം നമുക്ക് അത്ഭുതകരമായ ഉത്തരം നൽകുന്നുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടായാൽ ഉടൻ തന്നെ രക്തം ഒലിച്ചിറങ്ങാൻ തുടങ്ങും അപ്പോൾ മുറിവേറ്റ സ്ഥലത്ത് രക്തം കട്ട തുടങ്ങണം അങ്ങനെ രക്തം കട്ട മാത്രമേ രക്തം ഒഴുകുന്നത് നിലയ്ക്കൂ ഇല്ലെങ്കിൽ കൂടുതൽ രക്തസ്രവം കേടുപാടുകൾ ഉണ്ടാക്കും ഈ രക്തസ്രവം നിലച്ചതിന് ശേഷം മാത്രമേ മുറിവ് ഉണങ്ങാൻ തുടങ്ങുകയുള്ളൂ വിറ്റാമിൻ കെ പ്രൊത്രോമീൻ എന്നിവ രക്തം കട്ട പ്രധാനമാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ജനിച്ച് എട്ടാം ദിവസം വിറ്റാമിൻ കെ പ്രൊത്രോമീൻ എന്നിവയുടെ അളവ് സാധാരണയേക്കാൾ നൂറ്റിപ്പത്ത് ശതമാനം കൂടുതലാണെന്നും പഠനങ്ങൾ കാണിക്കുന്നു അതിനാൽ നവജാത ശിശുവിനെ എട്ടാം ദിവസം പരിചയനം ചെയ്യുന്നത് മുറിവ് എളുപ്പത്തിൽ ഉണങ്ങാൻ സഹായിക്കും ഇപ്പോൾ മനസ്സിലായോ എട്ടാം ദിവസം പരിചേതന ചെയ്യാൻ ദൈവം എന്തിനു പ്രത്യേകം കൽപ്പിച്ചു എന്ന് യഹുദമാർ ഇന്നും ഈ പരിശോധന രീതി പിന്തുടരുന്നുണ്ട് അവസാനമായി മനുഷ്യന്റെ ജീവൻ രക്തത്തിൽ ബി സി ആയിരത്തി നാനൂറുകളിൽ അതായത് മൂവായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ജീവൻ അവന്റെ രക്തത്തിലാണെന്ന് നമ്മുടെ വിശുദ്ധ ബൈബിൾ പറയുന്നു ഇതെങ്ങനെ സാധിക്കും നമ്മുടെ ശരീരത്തിന് എഴുപത്തിയായിരം മൈൽ നീളത്തിൽ രക്തക്കുഴലുകളുണ്ട് ഇത് ഭൂമിയെ മൂന്ന് തവണ ചുറ്റി വരുന്ന ദൂരത്തിന് തുല്യമാണ് നമ്മുടെ ശരീരത്തിൽ അറുപത് ലക്ഷം കോടി ഗോശങ്ങളുണ്ട് ഈ ഗോശങ്ങൾ ചേർന്ന് നമ്മുടെ ശരീരം രൂപപ്പെടുന്നു ഈ ഗോശങ്ങൾക്ക് ഓക്സിജൻ ഗ്ലൂക്കോസ് അമിനോ ആസിഡ് എന്നിവയെ നൽകുന്നത് നമ്മുടെ രക്തമാണ് ഈ ഗോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലാക്ടൈറ്റ് യൂറിയ തുടങ്ങിയ മാലിന്യങ്ങൾ പുറത്തെടുക്കുന്നതും ഈ രക്തത്തിന്റെ പ്രവർത്തനമാണ് ഈ മാലിന്യങ്ങൾ ഗോശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ കോശങ്ങൾ മരിക്കും ഈ കോശങ്ങൾ രക്തപ്രവാഹം ഇല്ലെങ്കിലും മരിക്കും നമ്മുടെ രക്തത്തിൽ വെളുത്ത കോശങ്ങളും ആന്റിബോഡികളും അടങ്ങിയിരിക്കുന്നു ഇവയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെ ചേർക്കുന്നു നമ്മുടെ ശരീരത്തെ എന്തെങ്കിലും അണുക്കളോ വൈറസോ ആക്രമിക്കുകയും രോഗബാധിക്കുകയും ചെയ്താൽ ഉടനടി അനുബന്ധ ആന്റിബോഡി രക്തത്തിൽ ഉണ്ടാക്കുകയും വൈറസിനെ നശിപ്പിക്കുകയും നമ്മുടെ ശരീരത്തെ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ രക്തമില്ലെങ്കിൽ മാംസമില്ല രക്തമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ജീവനുമില്ല അതുകൊണ്ടാണ് നമ്മുടെ വിശുദ്ധ ബൈബിൾ അത് മാംസത്തിന്റെ ജീവൻ രക്തത്തിലാണെന്ന് പറയുന്നത് ബൈബിളിനെ പരിഹസിക്കുകയും രക്തത്തിൽ ജീവനുണ്ടെന്ന് നിഷേധിക്കുകയും ചെയ്ത ശാസ്ത്രവും ശാസ്ത്രജ്ഞരും ഒടുവിൽ ബൈബിൾ പറയുന്നത് പോലെ ജഡത്തിന്റെ ജീവൻ രക്തത്തിലാണെന്ന് സമ്മതിച്ചു ഞാൻ നേരത്തെ പറഞ്ഞു െ ഈ ശാസ്ത്രം കണ്ടുപിടുത്തങ്ങൾക്കൊപ്പം വികസിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശാസ്ത്രജ്ഞരുടെ സിദ്ധാന്തങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ഒരിക്കലും കള്ളം പറയുന്നില്ല ഈ ബൈബിൾ നമുക്കൊരു വലിയ നിധിയാണ് ഇതുപോലുള്ള എണ്ണമറ്റ മെഡിക്കൽ വിവരങ്ങൾ നമ്മുടെ വിശുദ്ധ ബൈബിളിൽ പറയുന്നു അവയെല്ലാം പറയാൻ ഈ ഒരു വീഡിയോ കൊണ്ട് കഴിയത്തില്ല അതുകൊണ്ട് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ദയവായി ഈ വീഡിയോയും ഞങ്ങളുടെ ചാനലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തുക കൂടുതൽ ബൈബിൾ വിവരങ്ങൾക്കും സത്യത്തിനും ചാനൽ പ്ലേലിസ്റ്റ് പേജ് സന്ദർശിക്കുകയും മറ്റ് വീഡിയോകൾ കാണുകയും ചെയ്യുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ